ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ടു ജിനു ആൻഡ് ഷാക്കിർ. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പം ഇന്ന് ഞാൻ വ്ലോഗായിട്ടൊന്നുമല്ല, നമ്മുടെ റമലാലിലൊക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നല്ല സിമ്പിൾ ആൻഡ് വെറൈറ്റി ആയിട്ടുള്ള നല്ല അടിപൊളി കിട്ടിയിലും ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം നമുക്കിതെങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതൊക്കെ നോക്കാം. അതിന് മുന്നായിട്ട് തന്നെ നിങ്ങൾ ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇതിലേക്ക് നമ്മൾ ചിക്കൻ പൊരിച്ചെടുത്തതാണ് എടുക്കുന്നത്. അപ്പോൾ ഇത് പൊരിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് മാരിനേറ്റ് ചെയ്തിട്ട് കുറച്ച് ടൈം വെക്കണം, അതിലൊന്ന് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മൾ ഇതിലേക്കുള്ള മാവ് തയ്യാറാക്കിയെടുക്കുകയാണ്. ആദ്യം തന്നെ തയ്യാറാക്കി കുറച്ച് നേരം എടുത്ത് വെക്കണം. അപ്പോൾ ഈ രണ്ടെണ്ണമാണ് നമുക്ക് മുമ്പേ ഉണ്ടാക്കി വെക്കാനുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ മിക്സിയിലിട്ട് മാവ് അടിച്ചെടുക്കാം. ഞാനിവിടെ ഒരു കപ്പ് മൈദയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ അളവ് കൂടുന്നതിനനുസരിച്ചിട്ട് ഇതിൻ്റെ അളവും കൂടണം. പിന്നെ ഇതിലേക്കായിട്ട് ഒരു സ്പൂണ് കോൺഫ്ലവറും കൂടി ചേർത്ത് കൊടുക്കാം. കോൺഫ്ലവറിൻ്റെ പൗഡറാണ്. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർക്കുക. എന്നിട്ട് ഇതൊന്ന് അടിച്ചെടുക്കുക. അപ്പോൾ അതാ ഇത്ര നല്ല കൺസിസ്റ്റൻസിയിലായിട്ടുള്ള നല്ലൊരു സ്റ്റിഫായിട്ടുള്ള ഒരു മാവ് നമുക്ക് കിട്ടും. അത് നമ്മളൊരു വേറെ പാത്രത്തിലേക്ക് മാറ്റിയിട്ട് മൂടി വെച്ചിട്ട് എടുത്തു വെക്കുക. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ഐറ്റംസും കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം. പിന്നെ നേരത്തെ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഉണ്ട്, അതൊന്ന് പൊരിച്ചെടുക്കുക. അത് പൊരിച്ചിട്ട് നമ്മൾ സാദാ ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഞാനിതിലേക്കായിട്ട് കുറച്ച് മയണൈസ് നേരത്തെ തന്നെ അടിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പിയൊക്കെ കുറേ വ്ലോഗിൽ കാണിച്ചുകൊണ്ട് ഞാനിപ്പോൾ കാണിക്കുന്നില്ല. പിന്നെ ഇതാ നമ്മുടെ ചിക്കൻ ഇപ്പോൾ ഇവിടെ ക്രഷ് ആയിട്ട് വെച്ചിട്ടുണ്ട്. ഇനിതാ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇത്രയും ഐറ്റംസ് മാത്രം മതി നമുക്ക് ഇന്നത്തെ പലഹാരത്തിനായിട്ട്. അപ്പം ഇതിൽ ഞാൻ എടുത്തിരിക്കുന്നത് 4 ഉള്ളിയാണ്. ചെറിയ ഉള്ളി ആയതുകൊണ്ടാണ് 4 ഉള്ളി എടുത്തിട്ടുള്ളത്. 2 ഉള്ളിയൊക്കെ എടുത്താൽ മതി സാദാ ഉള്ളിയാണെങ്കിൽ. പിന്നെ ഇതിലേക്ക് വേണ്ടത് 1 മുളക് ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ മലച്ചപ്പ് അതൊരു പിടി, പിന്നെ കക്കേരിക്കയാണ്. കക്കേരിക്ക തോലൊക്കെ കളഞ്ഞ് അതിൻ്റെ ഉള്ളിലെല്ലാം അതൊക്കെ കളഞ്ഞിട്ട് കുരുവൊക്കെ കളഞ്ഞിട്ട് അരിഞ്ഞു വെച്ചതാണ്, 1/2 കഷ്ണം ചെറുത്. പിന്നെ ക്യാപ്സിക്കം, 1 ചെറിയ ക്യാപ്സിക്കം, ഇഞ്ചി വെളുത്തുള്ളി അത് ചെറുതാക്കിയിട്ട് അരിഞ്ഞത്, പിന്നെ കറിവേപ്പില അരിഞ്ഞതൊക്കെയാണ്. ഇതെല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. അതിനായിട്ട് അടുപ്പത്തൊരു പാന് വെച്ചിട്ട് എണ്ണ ചൂടാവുമ്പോൾ അതിലേക്ക് ആദ്യം തന്നെ ഉള്ളി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ കറിവേപ്പിലയും ഇഞ്ചി വെളുത്തുള്ളിയും ഒക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. മുളകും ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഒന്ന് സിമ്മിലിട്ട് വെക്കുക. അതൊന്ന് ചെറുതായിട്ടൊന്ന് വെന്ത് വരണം. അപ്പോൾ നമ്മുടെ ഈ കൂട്ട് ഒന്ന് ഏകദേശം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ പൊടിക്കൈകളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പം 1/2 ടീസ്പൂൺ മുളക് പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കൂടുതലായിട്ട് എരിവ് പറ്റാത്തവർ ഇതിൻ്റെ അളവുകൾ കുറയ്ക്കണം. നമ്മൾ മുളക് പൊടി കുരുമുളകൊക്കെ യൂസ് ചെയ്യുമ്പം അതിൻ്റെ അളവ് കുറയ്ക്കണം. പിന്നെ 1/2 ടീസ്പൂണ് കുരുമുളക് പൊടിയാണ് ഞാനിതിൽ ഇടുന്നത്. പിന്നെ 1/2 ടീസ്പൂൺ ഗരം മസാല ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഗരം മസാല ഇല്ലാത്തവർക്ക് ബിരിയാണി മസാലയും എടുക്കാം. പിന്നെ 1 പിഞ്ച് നല്ല ജീരകം കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ചിക്കൻ മസാലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. അത് നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഫ്ലേവർ വരാനാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മാത്രം മതി കേട്ടോ. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ കക്കേരി അരിഞ്ഞതും ക്യാപ്സിക്കൻ അരിഞ്ഞതും ഒന്ന് ചേർത്ത് കൊടുക്കുക. പിന്നീട് ഇത് കൂടുതലായിട്ട് വേവിക്കേണ്ട ആവശ്യമില്ല, അത് ചെറിയൊരു കടിയിൽ തന്നെ നിൽക്കണം. എന്നിട്ട് അതിൻ്റെ കൂടെ മല്ലിച്ചപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് 1 മിനിറ്റ് മാത്രം വേവിച്ചിട്ട് നമ്മൾ ഇതിലേക്ക് നമ്മൾ ക്രഷ് ചെയ്തിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കണം. ഇതാ നമ്മുടെ കൂട്ടുവട റെഡി ആയിരിക്കുകയാണ്. ഇനി ഇതൊന്ന് മാറ്റി വെച്ചിട്ട് ഇതിലേക്കുള്ള ദോശ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതിൻ്റെ മാവ് നമ്മൾ നേരത്തെ തന്നെ അടിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. അത് ഒന്നുകിൽ ദോശച്ചട്ടിയിലോ അല്ലെങ്കിൽ പാനിലൊക്കെ വെച്ചിട്ട് നമുക്ക് 1 ഉഴുന്നുദോശ ഉണ്ടാക്കിയെടുക്കുന്ന പോലെ തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതാ നല്ല മാവ് തന്നെയാണ്, ഒരു കേടുമില്ല. നമ്മളിത് ആദ്യം തന്നെ നന്നായിട്ടൊന്ന് വേവിച്ചതിന് ശേഷം മറിച്ചിട്ട് കൊടുത്തിട്ടും വേവിച്ചെടുക്കണം. അപ്പോൾ ഏകദേശം വന്ന് കഴിയുമ്പോൾ നമുക്കത് മാറ്റിവെക്കാം. അതുപോലെ തന്നെ ബാക്കിയുള്ള ദോശകളൊക്കെ നമുക്ക് ചുട്ടെടുക്കണം. അപ്പം ഏകദേശം ഇതിൻ്റെ ഒരു ചെറിയൊരു വലുപ്പത്തിലാണ് ഞാൻ ചെയ്തെടുക്കുന്നത്. ഓവർ വലുപ്പം വേണമെന്നുള്ളവർക്ക് അങ്ങനെയും ചെയ്യാം. ഓവറായി കഴിഞ്ഞാൽ നമുക്ക് ഈ പൊരിക്കുമ്പോഴൊക്കെ ഭയങ്കര കെതിയേടാണ്, അതുകൊണ്ടാണ്. ഇനി നമുക്ക് ദോശകളിലൊക്കെ നമ്മുടെ കൂട്ട് നിറച്ചിട്ട് നമ്മുടെ ചിക്കൻ മയണൈസ് റോൾ തയ്യാറാക്കാനായിട്ട് തുടങ്ങാം.
അപ്പോൾ ആദ്യം തന്നെ ഒരു ദോശ എടുത്തിട്ട് നമ്മുടെ കൂട്ട് അതിലേക്കൊരു നീളത്തിൽ ഒരു സൈഡിലായിട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ അതായത് പോലെ തന്നെ ഞാൻ ചെയ്ത പോലെ കണ്ടില്ലേ, ഒരു നീളത്തിലായിട്ട് ചിക്കൻ റോളൊക്കെ പരത്തുന്ന അതേപോലെ തന്നെ. എന്നിട്ട് നമ്മുടെ മയണൈസ് ഇതിൻ്റെ മേലായിട്ട് എല്ലാ ഭാഗത്തൊക്കെ എത്തുന്ന രീതിയിൽ ചെയ്ത് കൊടുക്കുക. അതിനിപ്പം തോന മയണൈസ് ഓവറായിട്ട് ഒഴിക്കാനും പാടില്ല, എന്നാലിട്ട് പറ്റില്ലാണ്ടാവാനും പാടില്ല. എന്നിട്ട് ഇതാ ഇതിൻ്റെ രണ്ട് ഭാഗവും ഇതുപോലെ തന്നെ ഫോൾഡ് ചെയ്തിട്ട് പിന്നെ അതിങ്ങനെ ഉരുട്ടിയെടുക്കുകയാണ്, ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് ഉരുട്ടിയെടുക്കുകയാണ്. അപ്പോൾ അത് സാധാ നമ്മുടെ ചിക്കൻ റോളൊക്കെ ചെയ്യുന്ന പോലെ തന്നെയാണ്. എന്നിട്ട് ഇതിൻ്റെ അറ്റം നന്നായിട്ടൊന്ന് ഒട്ടി നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മാവ് തന്നെ കുറച്ച് എടുത്തിട്ട് അതേമാലൊന്ന് ജസ്റ്റ് പുരട്ടിയതിന് ശേഷം ബാക്കിയെല്ലാ സ്ഥലം കൂടി നമ്മൾ ഒന്ന് സർക്കിളാക്കി എടുക്കുക. അപ്പോൾ അതാ നമ്മുടെ ഈയൊരു പൊരി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയെല്ലാ ഐറ്റംസൊക്കെ നമ്മൾ ഈ ദോശ മടക്കിയെടുക്കണം. ഇവിടെ ഇപ്പം ഇതാ എല്ലാ ദോശകളും മടക്കി ഇതാ ഇതുപോലെ നല്ല റെഡിയാക്കി നല്ല വൃത്തിയോട് കൂടി തന്നെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഒന്നൊന്ന് മുക്കിയെടുക്കണം മുട്ടയിലും, അതുപോലെ തന്നെ ബ്രെഡ് ക്രംസോ അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള റസ്ക് പൊടിച്ചിട്ടോ ഒക്കെ യൂസ് ചെയ്തിട്ട് ഒന്ന് മുക്കിയെടുക്കണം. അപ്പോൾ നല്ലൊരു ഫിനിഷിങ്ങും കിട്ടും, കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റുമാണ്. നമ്മുടെ ചിക്കൻ റോളൊക്കെ ചെയ്തെടുക്കുന്ന മാതിരി അതിൻ്റെ ഉള്ളിൽ നമ്മളെ മയണൈസും അതിൻ്റെ കൂട്ടിന് ചെറിയ വ്യത്യാസം ഉണ്ടെന്നുള്ളൂ. പിന്നെ ആദ്യം തന്നെ നമ്മൾ മുട്ടയിൽ മുക്കിയിട്ട് പിന്നെ ബ്രെഡ് ക്രംസിൽ ഒന്ന് നന്നായിട്ടൊന്ന് ചിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അത് വീണ്ടും മാറ്റി വെക്കുക. അങ്ങനെ തന്നെ ബാക്കിയുള്ള എല്ലാം ഇതുപോലെ തന്നെ ചെയ്ത് കൊടുക്കുക. ഒരു സ്ഥലത്തും ആവാതിരിക്കരുത്, എല്ലാ സ്ഥലത്തും നമ്മളിത് ആക്കണം. അത് ഓവർ കട്ടിയായിട്ടൊന്നുമല്ല ഉണ്ടാവുക, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഷീറ്റ് പോലെ തന്നെയാണ് ഉണ്ടാവുക. അപ്പോൾ ഇതാ നമ്മൾ ബാക്കിയുള്ള എല്ലാ ഐറ്റംസും ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പൊരിച്ചെടുക്കുകയാണ് വേണ്ടത്. വേണമെന്നുണ്ടെങ്കിൽ നമുക്കിതൊന്ന് ഒരു കാ മണിക്കൂറൊക്കെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിന്നെ ഇത് പൊരിച്ചെടുക്കാം. അപ്പോൾ നല്ല കുറച്ചുകൂടി ഒരു നല്ല സ്ട്രോങ് ആയിട്ട് കിട്ടും. അപ്പോൾ ഞാനിപ്പോൾ ഇത് നേരെ ഒന്നുമില്ല, അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ പൊരിച്ചെടുക്കുകയാണ് കേട്ടോ. അതിൻ്റെ ഷീറ്റിൻ ഒന്ന് ജസ്റ്റ് ഒന്ന് വേവാൻ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഏകദേശം ഒന്ന് വന്ന് കഴിയുമ്പോൾ നമ്മളിത് നേരെ തിരിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ തിരിച്ച് മറിച്ച് വിട്ടിട്ട് ഒരു ആവറേജ് വേവൊക്കെ ആയി കഴിഞ്ഞാൽ നമുക്കിത് എടുത്ത് മാറ്റാം. അപ്പം ഓവർ തീ അടുപ്പത്തൊക്കെ ഉണ്ടാക്കുമ്പോൾ ഓവർ തീ കത്തി കഴിഞ്ഞാൽ ഇത് ഒന്ന് കരിഞ്ഞ് പോകാനുള്ള ചാൻസ് ഉണ്ട്. കാരണം ഇതിന് മുകളിൽ ബ്രെഡ് ക്രംസ് ആണല്ലോ ഉള്ളത്. അപ്പോൾ ഒന്ന് നോക്കുക കേട്ടോ, അത് ശ്രദ്ധിക്കുക. അതാ നമ്മുടെ പൊരികളൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള പൊരികളൊക്കെ എല്ലാത്തിൻ്റെ പോലെ തന്നെ ഇത് പൊരിച്ചെടുക്കാം. അപ്പോൾ ഇത്രയും സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഈ ഒരു പൊരി ഉണ്ടാക്കാം. നമ്മുടെ ഈ റമദാനിനും അല്ലാത്ത ടൈമിലൊക്കെ നമുക്ക് ഈ ഒരു നല്ല ക്രിസ്പിയോടെ നല്ല ടേസ്റ്റിയോടെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഈ ഒരു സംഭവം കഴിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും നിങ്ങളുടെ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ.